നോക്കട്ടെ. യേശു വിളിച്ച് എന്തിനു ഉയർത്തെഴുന്നേക്കാനാ? നീ പോയെ. അപ്പോ തലയ്ക്കു പിടിച്ചു. ശുഭമുഹൂർത്തം അടുത്ത മാസം 14 കാണുന്നു. 14 നേരത്തെ ഉണ്ടോ നോക്കൂ. ഇല്ല, കാണുന്നില്ല. അല്ല, 14-ാം തീയതി ഈവനിങ് ഫ്ലൈറ്റിനാണ് ടിക്കറ്റ്. സോ വാട്ട്? വിവാഹം കഴിഞ്ഞ് അന്ന് തന്നെ വധൂവരന്മാർ എയർപോർട്ടിലേക്ക് എന്ന് പറയുമ്പോ. ദാറ്റ് ഡസന്റ് മാറ്റർ. എന്താ പറഞ്ഞത്? എയർപോർട്ടിലോട്ടോ? അവർ അന്ന് തന്നെ അമേരിക്കയിൽ പോകും. ഞങ്ങളുടെ മകൻ അമേരിക്കൻ സിറ്റിസണാ. അവൻ 10-ാം തീയതി ഇങ്ങോട്ട് എത്തുള്ളൂ. വിവാഹം കഴിഞ്ഞ രാധുവിനും ഗ്രീൻ കാർഡ് കിട്ടും. രാധുവിന്റെ വിസയ്ക്കുള്ള ഏർപ്പാടൊക്കെ നേരത്തെ ചെയ്തു കഴിഞ്ഞതാണ്. ഒരു കാര്യം, ഒരിക്കൽ എൻ്റെ ഒരേ ഒരു മകളെ നിങ്ങൾ എന്നേക്കുമായി ഞങ്ങളിൽ നകറ്റി. ഇപ്പോ ഈ തറവാടിന്റെ പിന്തുടർച്ചയാവേണ്ട എൻ്റെ ചെറുമകളെ നിങ്ങൾ കടൽ കടത്താൻ പോകുന്നു. എൻ്റെ മകളുടെ മാരേജ് ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. എൻ്റെ തീരുമാനമാണ്. അല്ല, വിവാഹം കഴിഞ്ഞും അവൾ ഇവിടെ ഉണ്ടാവണം. ഞങ്ങളുടെ മരണം വരെയെങ്കിലും അത് ഒരു അപേക്ഷയാണ്. നോ, ഐ ഹാവ് മൈ ഓൺ ഡിസിഷൻസ് ആൻഡ് ഐ ഹാവ് മൈ ഓൺ ഡെസ്റ്റിനീസ്. അതിൽ മാറ്റമില്ല. എന്താ സാർ, എന്താ പ്രശ്നം? ആരോട് പറയാൻ? 22 വർഷങ്ങൾക്ക് മുമ്പ് ഹയർ സ്റ്റഡീസിന് വേണ്ടി ബോംബെക്ക് പോയ എന്റെ മകൾ രേവതി പിന്നെ തിരിച്ചു വന്നില്ല. എന്തൊക്കെയോ പറഞ്ഞ് മോഹിപ്പിച്ച് ഇയാളവളെ സ്വന്തമാക്കി. വിവാഹം കഴിഞ്ഞെന്നൊക്കെ വളരെ വൈകിയാ അറിഞ്ഞത്. ഒരിക്കൽ പോലും അവളെ ഇങ്ങോട്ട് അയക്കുകയോ ഞങ്ങളെ കാണാൻ അനുവദിക്കുകയോ അയാൾ ചെയ്തിട്ടില്ല. പിന്നീട് അറിയുന്നു ഞങ്ങളുടെ മോള് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയിന്ന്. ഇനി ജീവിതത്തിൽ ഒന്നും പ്രതീക്ഷിക്കാനില്ലാതെ കഴിയുമ്പോഴാ പ്രാണവായു പോലെ ഞങ്ങളുടെ പേരക്കുട്ടി ഇവിടെ എത്തിയത്. വന്നിട്ട് 6 മാസമേ ആയുള്ളെങ്കിലും 6 ആണ്ട് പോലെയാ ഞങ്ങൾക്ക്. ഇപ്പതാ ഒരു വിവാഹത്തിന്റെ പേരും പറഞ്ഞ് അവളെ അമേരിക്കയിലേക്ക് നാട് കടത്താൻ പോണു. ആരോട് പറയാൻ?